പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ജർമ്മനിയിലെ മെത്രാനായിരുന്ന കർദിനാൾ ജോവാക്കിം മൈസ്നർ കുട്ടികൾക്ക് വേണ്ടി കഥയിലൂടെ ഒരു കത്തെഴുതി. അദ്ദേഹം ഇപ്രകാരം കുറിച്ചു: സൃഷ്ടിയുടെ സമയത്ത് ദൈവം ചിറയില്ലാതെയാണ് പ്രാവുകളെ സൃഷ്ടിച്ചത്. താറാവിനെ പോലെയുള്ള കാലുകളും നൽകിയില്ല, അതുകൊണ്ട് അതിന് നീന്തുവാനും കഴിഞ്ഞിരുന്നില്ല. എപ്പോഴും ശത്രുക്കളാൽ പ്രാവുകൾ വേട്ടയാടപ്പെട്ടു. ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആയപ്പോൾ പ്രാവുകൾ ദൈവത്തിൻ്റെ മുൻപിൽ പരാതിയുമായെത്തി. അവർ ദൈവത്തോട് ഇപ്രകാരം പറഞ്ഞു: ഞങ്ങൾക്ക് ചിറകുകളില്ല, അതുപോലെ തന്നെ നീന്തുവാനായിട്ട് കാലുകൾക്ക് കരുത്തുമില്ല. ഞങ്ങളെ ശത്രുക്കൾ എപ്പോഴും ഓടിക്കുകയാണ്. പേടിച്ചരേണ്ട ഒരു ജീവിതം അതാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ചിറകുകൾ വേണം. ദൈവം അവരുടെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ തന്നെ അവർക്ക് ചിറകുകൾ നൽകി. അന്നു മുതലാണ് പ്രാവുകൾക്ക് ഇന്ന് കാണുന്ന പോലെ ചിറകുകൾ ഉണ്ടായത്. അതിനുശേഷമാണ് പ്രാവുകൾക്ക് വീടുകളുടെ മുകളിൽ കയറിയിരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും വേണ്ടി മാത്രം താഴേക്ക് ഇറങ്ങുവാനും ഒക്കെ കഴിഞ്ഞത്. ഓരോ ദിവസവും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ ഈ പ്രാവുകളെ പോലെയാണ്. അവയ്ക്ക് ചിറകുകളില്ല. ഭൂമിയിലൂടെ മാത്രം കുറച്ച് ഇഴഞ്ഞു നീങ്ങുവാൻ സാധിക്കും. ആകാശത്തുകൂടി നടക്കുന്ന ജീവജാലങ്ങളെ നോക്കുവാൻ മാത്രമേ ആ കുഞ്ഞുങ്ങൾക്ക് കഴിയുകയുള്ളൂ. കുഞ്ഞുങ്ങളുടെ ചിറകുകൾ എന്ന് പറയുന്നത് ദൈവവിശ്വാസമാണ്. ആ ദൈവവിശ്വാസമാകുന്ന ചിറകുകൾ പകർന്നു നൽകുക എന്നുള്ളത് അവരുടെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും കടമയാണ്. എന്ന് ദൈവവിശ്വാസം എന്ന ചിറകുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നുവോ, അന്നു മുതൽ ആ കുഞ്ഞുങ്ങൾ ദൈവവിശ്വാസത്തിൽ പറന്നുയരുവാൻ ആരംഭിക്കും. ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സമയത്ത് തങ്ങൾക്ക് വിശ്വാസത്തിൻ്റെ ചിറകുകൾ പകർന്നു നൽകിയ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഓർത്ത് അവർ സന്തോഷിക്കും. അതുപോലെ തന്നെ അവർക്ക് നന്ദി പറയും. എപ്രകാരമാണ് ഈ ചിറകുകൾ നമുക്ക് പകർന്നു നൽകുവാൻ സാധിക്കുക? ആ കുഞ്ഞുങ്ങളെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ പഠിപ്പിച്ചുകൊണ്ടും കുടുംബ പ്രാർത്ഥനയിൽ മടുപ്പില്ലാതെ പ്രാർത്ഥിക്കുവാൻ അവരെ പഠിപ്പിച്ചുകൊണ്ടും അതുപോലെ തന്നെ മാതൃകാപരമായ ജീവിതം അവരുടെ മുമ്പിൽ നയിച്ചുകൊണ്ടും നമുക്ക് എല്ലാവർക്കും നമ്മുടെ മുൻപിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് വിശ്വാസമാകുന്ന ചിറകുകൾ പകർന്നു കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം: ദൈവമേ, എൻ്റെ ജീവിതമാകുന്ന ആ മാതൃക വഴി വിശ്വാസത്തിൻ്റെ ചിറകുകൾ എൻ്റെ കുഞ്ഞുങ്ങൾക്കും എൻ്റെ മുൻപിൽ വരുന്ന കുഞ്ഞുങ്ങൾക്കും പകർന്നു കൊടുക്കുവാനും അങ്ങനെ വിശ്വാസത്തിലൂടെ പറന്നുയരുവാനുള്ള കരുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് പകർന്നു നൽകുവാനും എന്നെ ശക്തനാക്കണമേ. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.